നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 ഫെബ്രുവരി മാസത്തെ ഉത്രാനക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുന്ന സമയത്ത് ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. എന്നാൽ 12 ഭാവത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. ഇപ്പോൾ ജന്മത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ജന്മരാമ വനേദുഃഖം, ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിലുള്ള കുറച്ച് അലച്ചിൽ കാര്യങ്ങൾ, എന്ത് കാര്യങ്ങൾ ഏത് രീതിയിൽ ചെയ്യണം എന്ന് കൃത്യമായിട്ട് ഒരു കാര്യത്തിനും കൃത്യതയില്ലാതെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ ജന്മശനിയാണ്. അപ്പോൾ ജന്മശനി ആയത് കാരണം കൊണ്ട്, സ്വക്ഷേത്ര ബലവാനായത് കാരണം കൊണ്ട് ഏഴശനിയുടേതായിരിക്കുന്ന ദോഷങ്ങൾ കാര്യമായിട്ട് ബാധിക്കാനുള്ളൊരു സാധ്യതയില്ലെങ്കിലും അലസത വർദ്ധിക്കാനുള്ളൊരു യോഗം കൂടുതലാണ്. അലസത, നിരാശ ഇതുപോലെയുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും കുറച്ച് ഉപേക്ഷ വിചാരിക്കുക, നാളെ ചെയ്യാം പിന്നീട് ചെയ്യാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് നീക്കി തള്ളി വിടുന്ന ഒരു സ്വഭാവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരുമാനത്തിലും അതിനനുസരിച്ചുള്ള കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയാണ്. കണ്ണകാരകനായിരിക്കുന്ന കേതു ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന ഗുണം കിട്ടാനുള്ള യോഗം ഉണ്ടെങ്കിൽ പോലും, അതായത് 4 ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ടാണ്, ലാഭാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ആ യോഗം ഉണ്ടെങ്കിൽ പോലും ഈ അലസത അതുപോലെയുള്ള പിന്നെ കാലതാമസം വരുത്തുന്നത് കൊണ്ട് ലാഭത്തിന് കുറവുണ്ടാകുക, അല്ലെങ്കിൽ തന്നിലേക്ക് വരേണ്ട നേട്ടങ്ങൾക്കും ഗുണങ്ങൾക്കും കുറച്ച് കുറവുണ്ടാകാനുള്ള സാധ്യത, കാരണം വ്യാഴപ്പിഴവ് എന്ന് പറയുന്നൊരു അവസ്ഥയും കൂടി ഉള്ളത് കാരണം കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അത് വരാതെ ഇരിക്കാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, ക്ഷേത്ര ദർശനം നടത്തുക. അതുപോലെ തന്നെ ജന്മശനിക്ക് ഉള്ള ദോഷത്തിന് പരിഹാരമായിട്ട് ശനീശ്വരനെ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾക്ക് യോഗമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 12 ഭാവത്തിലാണ് ശുക്രൻ 5 ഭാവാധിപതിയും കർമാധിപതിയും നിൽക്കുന്നത്. അപ്പോൾ സാധന അന്ത്യ എന്ന് പറയുന്ന യോഗമാണ് 12 ശുക്രൻ നിന്നിട്ടുണ്ടുള്ളത്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗമുണ്ട്. പുത്രസ്ഥാനത്തുള്ള വ്യക്തികൾക്ക് വിദേശത്ത് പോകാൻ, വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കാനും നല്ല തൊഴിൽ കിട്ടാനും യോഗമുള്ള സമയമാണ്. അവനവന് തന്നെ കർമ്മസംബന്ധമായിട്ട് വീട് വിട്ട് നിന്നിട്ടുള്ള തൊഴിലെടുക്കാനുള്ള യോഗമുള്ള സമയമാണ്. അപ്പോൾ പൊതുവേ കർമ്മസംബന്ധമായിട്ട് വലിയൊരു ദോഷമില്ലെങ്കിൽ പോലും ആ കർമാധിപതി നിൽക്കുന്ന അവസ്ഥയെ പോലെ തന്നെ ജന്മത്തിലെ വ്യാഴം ദൈവാധീനക്കുറവ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കുറച്ച് കൂടുതലായിട്ടുണ്ട്. എന്നാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് 2 ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ജന്മത്തിൽ ശുക്രൻ നിൽക്കുന്നു, അതുപോലെ തന്നെ കർമാധിപതി സഹായ സ്ഥാനത്ത് നിൽക്കുന്നു. നല്ല നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട്. എന്നാൽ അവസാനത്തെ 45 നാഴികയിൽ പിറന്നവർക്കും കുറച്ച് ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന ദോഷങ്ങളുള്ളത് കാരണം കൊണ്ട് മേൽ പറയപ്പെട്ട കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ ചെയ്ത് ദോഷങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. എന്നാൽ പ്രത്യേകിച്ചൊരു നേട്ടമുള്ളത് ഉത്സാഹ ശൗര്യ ധനസാഹസവാൻ പ്രസിദ്ധ എന്ന് പറയുന്ന യോഗം ചെയ്ത് 4 ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നുണ്ട്. അപ്പോൾ 4 ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഈ വരുന്ന 21 തീയതിയാണ് ഇടവൻ രാശിയിലേക്ക് മാറുന്നത്. അതുവരെയുള്ള സമയത്ത് ഉത്സാഹം വർദ്ധിക്കാനും എന്തും യുദ്ധം ചെയ്ത് നേടിയെടുക്കാമെന്ന് പറയുന്ന രീതിയിലുള്ളൊരു മാനസികമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാനും യോഗമുണ്ട്. എന്നാൽ ലഗ്നത്തിൽ നിൽക്കുന്ന ശനി അലസതയെയും നിരാശയെയും കാലതാമസത്തെയും വരുത്തുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ദ്വന്ദ്വമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ചില സമയത്ത് നല്ല ഉന്മേഷവും ഉത്സാഹവും ഒക്കെ തോന്നും, കാര്യങ്ങൾ നല്ല രീതിയിൽ സ്പീഡപ്പായിട്ട് ചെയ്യാനായിട്ട് തോന്നും. ചില സമയത്ത് നേരെ തിരിച്ച് അപ്പം തന്നെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും പിന്നേക്ക് മാറ്റിവെക്കുന്നൊരു സ്വഭാവം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ കൊണ്ട് എന്ന് മാത്രമല്ല, ഈ 21 തീയതി ചൊവ്വയുടെ മാറ്റം വന്നു കഴിയുമ്പോൾ 5 ഭാവത്തിലേക്കാണ് ചൊവ്വ മാറുന്നത്. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യത, അതുപോലെ തന്നെ വരുമാനത്തിൽ ലാഭത്തിലുള്ള കുറവ് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത, ഇങ്ങനെ 1-2 പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. ശത്രു സ്ഥാനാധിപത്യം വഹിച്ചിട്ടാണ് ഭാഗ്യാധിപതിയായിരിക്കുന്ന ശനി രക്ഷാസ്ഥാനം, ബുധൻ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ബുധൻ രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടെങ്കിലും സുഹൃത്ഥാനീയരായിരിക്കുന്ന വ്യക്തികളുമായിട്ട് ചെറിയ അപ്രീതി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മേൽപ്പറയപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഈ പറയുന്ന പരിഹാരങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ദോഷം മാറ്റി എടുത്താൽ വളരെ ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് നേട്ടമുണ്ടാക്കാനും ഫെബ്രുവരി മാസത്തിൽ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.